വില കുറഞ്ഞ ഒട്ടും റൈഡ് ലെങ്ത് ഇല്ലാത്ത ഒരു ചൂണ്ടയും ഏറ്റവും കൊള്ളൂല്ലാത്ത ഒരു ലൂറും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞ ഇത് വേണ്ട. ഇനി ഒരു ജെർക്കിംഗ് സൗണ്ട് ഒക്കെ കേട്ടല്ലോ. ഇതൊക്കെ മീനിനെ അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്. ഹലോ ആൻഡ് വെൽക്കം ടു ഷാഹി വ്ളോഗ്സ്. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുന്ന സെയിം സ്പോട്ടിലേക്കൊക്കെ തന്നെയാണ്. സ്പോട്ടിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അനീഷാണ് ഇവിടെ ഡ്രൈവറായിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്നേക്ക് കിട്ടുന്നൊരു കളറാണ് കേട്ടോ അത്. അപ്പോൾ ഈ കളറിൻ്റെ ലൂറ് വെച്ചിട്ട് നമ്മൾ ട്രോൾ ചെയ്യാൻ പോകുന്നു. നമ്മൾ ട്രോളിങ്ങിൻ്റെ വീഡിയോ മുമ്പ് കാണിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മീൻ കിട്ടുന്നൊരു പരിപാടിയാണ്. സ്ലോ സ്പീഡിൽ നമ്മൾ ഇതിനെ വിട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തിനുള്ളിൽ ഇവിടെ നല്ല ഏരിയകൾ കവർ ചെയ്ത് കിട്ടും. അതുകൊണ്ട് തന്നെ മീൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഒരു ജെർക്കിംഗ് സൗണ്ടൊക്കെ കേട്ടല്ലോ. ഇതൊക്കെ മീനിനെ അട്രാക്ട് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രോൾ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. കിട്ടുമെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ടൈം. ട്രോളിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തേക്കാണ് ട്രോൾ ചെയ്യാൻ പോകുന്നത്. അതായത് കരയനോട് അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് ലോങ് കാസ്റ്റ് ഇട്ട് വെച്ചേക്കാം. ലോങ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100 മീറ്റർ. ഇപ്പോൾ അവിടെ വന്ന് വീണിട്ടുണ്ട്. ഇനി ഇത് റൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 100 മീറ്ററിൻ്റെ അടുത്ത് വരെയാകുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അത്യാവശ്യം മതിയാവണം. ഞാൻ ബ്ലോക്ക് ചെയ്യാണ്. ഇതാ ബ്ലോക്ക് ചെയ്തിട്ടു. ഈ ഡ്രാഗ് ഒരു മീഡിയം ലെവല് ഉണ്ടോ. ഓവർ ഡ്രാഗ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ലോഡ് കാരണം മീൻ സ്റ്റിക്ക് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രോളിങ്ങിലിട്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ട്രോളിങ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രോളിങ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിനടിയിൽ വലയോ ചാക്കോ അങ്ങനെ എന്തെങ്കിലും കിടക്കണമെങ്കിൽ അതിൽ കയറി കുടുങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൂറ് ചിലപ്പോൾ മിസ്സായി പോകും. മിസ്സാവില്ല എന്നുള്ള പ്രതീക്ഷയുള്ള സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ കാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തി. ട്രോളിങ്ങിൽ ഒന്നും കിട്ടിയില്ല. കവറോട്. അപ്പം ഞങ്ങൾ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാണ്. കാരണം ഇവിടെ ഒന്നുമില്ല. ലാസ്റ്റ് കീറിയോട്ടെ. ഇതിനകത്ത് വല്ലതും അടിച്ചിട്ട് ഇവിടെ നിൽക്കാനേ യോഗം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ ഒന്ന് നല്ലോണം തകർത്തതാണ്. അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്ന് വന്നത്. ഇന്ന് തൊട്ടില്ല. അതിൻ്റെ അർത്ഥം മീനുകൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല എന്ന് തന്നെയാണ്. ഇവിടെ കിട്ടാൻ ചാൻസ് ഉള്ള ചെമ്പല്ലി തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ചെമ്പല്ലി കിട്ടിയാലും കാണുന്നവരും ആയിരിക്കണ്ട. ഇവന് ചെമ്പല്ലി മാത്രമാണോ എന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ കാളഞ്ചീനെ പ്രതീക്ഷിച്ചായിരിക്കും വന്നത്. കിട്ടുന്നത് ചെമ്പല്ലിയാണ്. ഞങ്ങളുടെ തെറ്റല്ല. എൻ്റെ സോറി. അപ്പോൾ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റി പിടിക്കാൻ പോകണം. ഇനി അത് രക്ഷയുള്ളൂ. അത്യാവശ്യം മഴക്കാരൊക്കെ കാണുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അടുപ്പിച്ച് എല്ലാ ദിവസവും നല്ല മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. നല്ലോണം ഇടിയും മിന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സേഫ് ഒന്നുമല്ല നിൽക്കൽ. അത്യാവശ്യം ഇടി മിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞങ്ങൾ കയറും. മീനെ കിട്ടിയ കുക്കിംഗ് ടൈം. മീൻപിടുത്തം മാത്രമല്ലല്ലോ അത്. അതൊരു അവിടെ റേറ്റ് ഭയങ്കര കൂടുതലാണ്. മാലദ്വീപ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ഭയങ്കര. പറിച്ചടാ അടിച്ച് 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 കൊള്ളാം കൊള്ളാം കൊള്ളാം. മീണ്ടാ മീണ്ടാ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓനെ ഒന്ന് ഇങ്ങോട്ട് നോക്കി ചിരിച്ചൊന്ന്. ആ ചിരിക്കണം. എന്ത് ആണെങ്കിലും ആവട്ടെ, ഇതുമ്മ തടയാണ്ടിരുന്നാ തീർന്ന്. കാലടിയിലെ തുറയിലാശാൻ ഒരു മീൻ. ചെമ്പല്ലിയോ കാളാഞ്ചിയോ പാലാനോ. പാലാനല്ല, ചെമ്പല്ലി. ചെമ്പല്ലി 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 ലാട്ടി മോനെ. ആ അപ്പൊ കിടുത്തുങ്ങ കേട്ടോ. അടി കിടുക്കാച്ചി അമ്പടി ജിൻജിന്നാക്കടി. ഏ വലിക്കിട്, കളയില്ല. വെള്ളത്തിന് വെള്ളിട്ട് കളിപ്പിക്കല്ലേ. പൊക്കി പിടിച്ചേ കാണിക്ക്. അത് കുഴപ്പമില്ല, നീ എടുത്തിട്ടെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്യാച്ച് ജിൻജിൻ്റെ ജിൻജിൻ്റെ. അപ്പോൾ ലൂർ ഏതാന്ന് പറഞ്ഞേ? ഇത് ഫിഷ് ആർട്ടിൻ്റെ ലൂർ. അതായത് ഇതേവരെ നമ്മൾ ഇടാത്ത ഒരു ലൂർ തന്നെയാണ് അല്ലേ? ഇത് ആലുവയില് അല്ല ദേശത്ത് ആർ കെ ഫിഷിംഗ് ടാക്കിൾസിലെ രാഹുൽ ചെയ്യുന്നതാണ്. ഫിഷ് ആർട്ടിൻ്റെ ലൂറുകളാണ്. അപ്പോൾ അതിൻ്റെ ഇടക്ക് മാർക്കറ്റിങ്ങുമായി. എന്തോ ആവട്ടെ, അപ്പോൾ നല്ല അടിപൊളിയൊരു ലൂറാണ് കേട്ടോ. ചെറിയ തീരെ ചെറിയൊരു ലൂറാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിൽ ഒരു സിൽവർ ഒരു ഷെയ്ഡുള്ള പീസ്. അത്യാവശ്യം നല്ല ഒരു ആക്ഷനും കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇട്ടാണ്. ഏതായാലും മീൻ കിട്ടി. കൊള്ളാം.
വെരി ഗുഡ്. ഒരു 1 kg മേളിൽ നല്ല റെഡ്ഡിഷ് കളറിൽ ഒരു ചെമ്പല്ലി. ഓഹ് വേണ്ടായിരുന്നു പുല്ലി. അപ്പോൾ സ്ഥിരമായിട്ട് ഞങ്ങൾ ചെയ്യാറുള്ള പോലെ ഇങ്ങനെ പൊക്കുക, ഇതിങ്ങനെ എടുക്കുക കേട്ടോ. ഇവൻ പെട്ടിയിലും ആയി, പ്ലെയിൻ അങ്ങനെ ഇറങ്ങാറുമായി. അപ്പോൾ ഞങ്ങൾ കുറേ ദൂരെ പോയിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ട്രോൾ ചെയ്ത് വരുന്ന വഴി ഞങ്ങൾക്ക് മീനടിച്ചു. അപ്പോൾ അനീഷേ, നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകല്ലേ? അതായത് ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇനി ആ ആംഗിളിലേക്ക്, അതായത് സ്ഥിരമായിട്ട് ഞങ്ങൾ പോകാറുള്ള ഒരു ആംഗിൾ തന്നെയാണ്, കംപ്ലീറ്റ് പാറയാണ് അടിഭാഗത്ത്. ആ ഭാഗത്തേക്കാണ് നമ്മളിന്ന് ഫിഷിങ്ങിന് പോകുന്നത്. അപ്പോൾ അനീഷേ പോയല്ലേ? ലെറ്റ് സ്റ്റാർട്ട് മാഗി. നമ്മുടെ ചെമ്പല്ലി ഇവിടെ കിടക്കുകയാണ്, ഞാൻ അവനെ നമ്മുടെ തട്ടകത്തിലേക്ക് കയറ്റി വെക്കുന്നു. ഓക്കെ, നീ ഇവിടെ ഇരിക്കുക, ഞാനും ട്രോളിങ് എങ്ങാനും എനിക്കും ഒരെണ്ണം അടിച്ചാലോ. കരയിൽ മിക്ക ഭാഗത്തും ചൂണ്ടക്കാരുണ്ട് കേട്ടോ, അവിടെ എല്ലാം ചൂണ്ടക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ സൈഡ് പിടിച്ചിട്ടല്ല, ഏകദേശം സെൻറ്റർ പിടിച്ചിട്ടാണ് കേട്ടോ ട്രോളിങ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ട്രോളിങ് ചെയ്തു, ഒന്നും കിട്ടിയില്ല. നഹി എന്ന് പറഞ്ഞാൽ നഹി. കേട്ടോ 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 കേട്ടോ, ഞങ്ങളുടെ ഹാൻഡ് മെയ്ഡ് നങ്കൂരം ഉണ്ടോ, മിക്കവാറും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്, കാരണം മഴയ്ക്കുള്ള ലക്ഷണം കാണുന്നുണ്ട് കേട്ടോ. കൊട ഇല്ല, വണ്ടിയിൽ നിന്നിട്ട് എന്തായാലും ആ മഴക്കാർ കണ്ടോ, നല്ല രീതിയിൽ മഴക്കാരുണ്ട്. കാറ്റ് നല്ല കാറ്റ് വന്നു തുടങ്ങി, കാരണം മഴ വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ഈ അടുത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും മഴ പെയ്ത് കാണും. വല എങ്ങനെ നിർത്തും? കുത്തിക്കൊണ്ടിരിക്കണം, നല്ല ഹുക്കാണോന്ന് അറിയാണ്ട്. നല്ല വലിയ അടിപൊളി ആന്ന മോനെ, നല്ല ഹുക്കാ, നല്ല ഹുക്കാ, നല്ല ഹുക്കാ, കേട്ടില്ല ഹുക്കാ മോനെ. അപ്പൊ ഇന്ന് രണ്ടാമത്തെ കമാണ്ടാ മോനെ. നല്ല ചെക ചെകാന്നിരിക്കണ, ഓ ചക്കര, നല്ല നീട്ടം കുറഞ്ഞിട്ട് വീതിയുള്ള ചെമ്പല്ലി, നല്ല വീതിയുള്ള ചെമ്പല്ലി, നല്ല അടിപൊളി സ്ട്രൈക്ക്. എനിക്ക് ഈ അടുത്ത സമയത്ട് കിട്ടിയേക്കണേല് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്തൊരു ചെമ്പല്ലിയാണ് കേട്ടോ. നല്ല കിട്ടുന്ന സാധനം അടിപൊളി, സൂപ്പർ. ഒരു 1.5 kg മേടുണ്ട്. അതെ തന്നെ, ചെമ്പല്ലിക്ക് നാക്കുണ്ടാവും, ഞാൻ ആദ്യം കാണാനുള്ളത് കണ്ട. എന്ത് ഷാർപ്പാന്ന് നോക്കി, നമുക്കൊരു കിട്ടലാണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓ, ഈ അറ്റം പോലെ ഈ അറ്റം വരെ നല്ല രീതിയിൽ പല്ലുണ്ട്. ഓ, അവൻ്റെ കയ്യിൽ നിന്നൊരു കിട്ടൽ കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും ഇടപാട് തീർന്നു. കൊള്ളാം, കിടലാണ് ചെമ്പല്ലി. ഓ, അപ്പോൾ നിർത്തണല്ല, എന്തെങ്കിലും ഇഞ്ഞും കിട്ടുമെന്ന് നോക്കട്ടെ. എനിക്ക് ലൈവ് കാസ്റ്റിങ്ങിലാണ് കിട്ടിയത്, ഒരെണ്ണം ട്രോളിങ്ങിൽ. ഏതാ ഇഷ്ടം? ലൈവ് കാസ്റ്റിങ്ങിൽ കിട്ടുന്നതാണ് ട്രോളിങ്? ലൈവ്, ലൈവ്, ലൈവ്. അത് വല്ലാത്ത ഫീൽ, ഭയങ്കര ഫീലാണ്. ഇവൻ ഒടുക്കത്തടി അടിച്ചത്, അടിച്ച് ഞാൻ വെച്ച് കളഞ്ചി ഇരിക്കുന്ന അരിച്ചു. ചില മീനുകൾ ചെറുതാണെങ്കിൽ നല്ല പവർ തരും, അത് ചില മീനുകൾ, അതായത് വലുപ്പമൊന്നും കാര്യമില്ല. ഞാൻ കളഞ്ചിയിരിക്കുന്ന അരിച്ചു, അത്രക്ക് നല്ല അടി അടിച്ച് അടിച്ച് നല്ല കൊണ്ടുപോലും കൊണ്ടേ. കളഞ്ചിന്ന് 100% ഉറപ്പിച്ചായിരുന്നു, പക്ഷെ ചെമ്പല്ലിയാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് എന്ത് മീനെ കിട്ടിയാലും സന്തോഷം എന്നുള്ളത്, നമുക്ക് ഈ ടൈമാണ് കിട്ടുന്ന ടൈമിൻ്റെ സന്തോഷം, അതാണ് കാര്യം. ഞങ്ങൾ ഒട്ടും സമയം കളയാനുള്ള, ഞങ്ങളിങ്ങനെ പറഞ്ഞു നിന്ന് സമയം കളഞ്ഞ് കഴിഞ്ഞാൽ മീനിൻ്റെ കൂട്ടവിടെ ഉണ്ടെങ്കിൽ പോകും, അതാണ് കാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ വറചട്ടി, വറചട്ടിയിലേക്ക് ഇവൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തവൻ അവിടെ കിടന്നുറങ്ങുന്നുണ്ട് കണ്ടല്ലോ, രണ്ടാമത്തവൻ നീ അവൻ്റെ കൂട്ടത്തിൽ കിടന്നു. അടിപൊളി ആ, നിനക്ക് കമ്പനി ആയിട്ട് ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. പിങ്കി എനിക്ക് എന്നും ലക്കിയാണ്, പിങ്കി എനിക്ക് സ്ഥിരമായിട്ട് മീൻ കിട്ടാറുള്ള സംഭവമാണ്. അവൻ്റെ അത്യാവശ്യം നല്ല പല്ലിൻ്റെ പാടൊക്കെ ഇവിടെ വന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൈം കളയുന്നില്ല, വി ആർ കണ്ടിന്യൂയിങ് അവർ കാസ്റ്റിങ്. കിടുക്കൽ കിടുക്കാച്ചിടുക്കലായി പോയി.
വില കുറഞ്ഞ് ഒട്ടും റൈഡ് ലെങ്ത് ഇല്ലാത്ത ഒരു ചൂണ്ടയും ഏറ്റവും കൊള്ളില്ലാത്ത ഒരു ലൂറും ഒക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ, അതായത് 300 മീറ്റർ കയറാവുന്ന റീലിൽ ഒരു 50 മീറ്റർ വള്ളി കയറ്റാൻ പാടുള്ളൂ. ഇപ്പോൾ തൊട്ടാ ഒടിഞ്ഞു എന്നുള്ള റോഡ്. റീല് കറക്കുമ്പോൾ മറ്റേ പാഴയ കാളവണ്ടി പോണ സൗണ്ട് വേണം, ക്രർ 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 ക്രർ, അങ്ങനത്തെ സൗണ്ടൊക്കെ ഉള്ള ലൂറും റീലും സാധനങ്ങളൊക്കെ ആയിട്ട് പോയി എറിഞ്ഞു നോക്കി, ഉറപ്പായിട്ടും കാളഞ്ചി അടിക്കും. അത് അടിക്കണതാ 10-20 കിലോ ഉള്ള കാളഞ്ചി അടിക്കും. അതാണ് ചൂണ്ടയുടെ ചരിത്രം. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഫിഷിങ് ഞങ്ങൾ അവസാനിപ്പിക്കാനുള്ള പരിപാടിയായി. സമയം രാത്രിയായി തുടങ്ങിയതുകൊണ്ട് തന്നെ, മാത്രമല്ല മഴക്കാർ കാണാറ് എപ്പം മഴ പെയ്യും എപ്പോൾ ഇടിവിട്ടു എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫിഷിങ് അവസാനിപ്പിക്കണം. അപ്പോൾ ഇന്ന് കിട്ടിയ മീനെ കാണണ്ടേ? അതുപോലെ ഇന്ന് കിട്ടിയ 2 ജിൻജിനാഗിരി. ഇവനൊക്കെ ഇടുകയാണ് പടക്കണോ, അടിപൊളി തെറുപ്പിക്കലേ. ഇവൻ നല്ല എനർജി ആയിരുന്നു കേട്ടോ. ഇപ്പോഴും അവൻ്റെ എനർജി മാറിയിട്ടുള്ള ടുക്കത്തെ സ്ട്രൈക്കർ, നല്ല പവറായിരുന്നു. എന്തോ ഇവനൊരു പ്രത്യേകതയോടെ ഉണ്ട്. സാധാരണ ഒരു ഇച്ചിരി വലിഞ്ഞ സൈസൊക്കെ ആയിരിക്കും. ഇന്നൊരു ഉരുണ്ടമാതിരിയുള്ള ചെമ്പല്ലി ആദ്യമായിട്ടാണ് കാണുന്നത്. കൊള്ളാം, കിടലില്ലേ, ഒരു 1.5 അതെ. അപ്പോൾ സാധാരണ പറയാറില്ല പോലെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യണ. ഇനി കുക്കിംഗ് ടൈം. സാധനം കിട്ടി. മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ചെറിയ രീതിയിൽ മസാല ചേർക്കും. അതായത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ഫ്രൈ ആണ്, ബട്ടർ ഫ്രൈ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബട്ടർ ഇതാ ഇവിടെയുണ്ട്. അമൂലിൻ്റെ ബട്ടറാണ് ഉപയോഗിക്കുന്നത്, അൺസോൾട്ടഡ്. പിന്നെ ഫ്രൈ പാൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇടാൻ പോണത് പെപ്പർ. അത് മേലിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാനുള്ള, ഉപ്പ് കുറച്ച് കൂട്ടിയിടുകയാണ്, കാരണം ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിൻ്റെ രസം കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂട്ടിയിടണം ഉപ്പ്. ഇനി ഒരു ചെറുനാരങ്ങയുടെ 1/2 പീസ് കേട്ടോ, അതങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്ര ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ വൈറ്റ് കളറിൽ തന്നെ ഇരിക്കണേ, അത്യാവശ്യം പെപ്പറൊക്കെ കാണാം. അപ്പോൾ ആ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടറിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല പത പത പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരേ പീസ് ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ചെമ്പല്ലി. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത് വെറുതെ മുളക് പൊടി, മഞ്ഞപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫ്രൈ ആണ്. പക്ഷെ ഇടക്കൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മീനിൻ്റെ വെറൈറ്റി ടേസ്റ്റ് ഫീൽ ചെയ്യാം. കഴിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ മീൻ ഇതുവരെ കഴിച്ചുള്ള മീനല്ല, ഈ ബട്ടർ ഫ്രൈ ഇത് ഇതുവരെ കഴിച്ചിട്ടുള്ള. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ വൺ സൈഡ് കുക്കായിട്ട് ഒന്ന് മറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ ആണല്ലോ. അപ്പോൾ ഈ സൈഡിൽ കുക്കായി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡിയായിട്ട്, ചെമ്പല്ലി ബട്ടർഫ്ലൈ. അങ്ങനെ നമ്മുടെ ചെമ്പല്ലിയുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. ഇനി അതിനൊരു സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി ഒന്ന് അരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഞാൻ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയ ഷോക്ക് വേണ്ടിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ക്യാബേജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടർഫ്ലൈ റെഡി ആയിട്ട് നമുക്ക് കഴിച്ച് നോക്കണം കേട്ടോ. വാ, ഒരു സിമ്പിളായിട്ടുള്ളൊരു കുക്കിംഗ് ആണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കുക്കിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ, ഞാനും മിക്കയും ഉമ്മയും. ബാക്കി എല്ലാവരും പല പല സ്ഥലത്തായിട്ടാണ്, എല്ലാവരും അവരവരുടെ വീടുകളിലേക്കൊക്കെ പോയേക്കാണ്. എല്ലാവരും പറഞ്ഞു കിട്ടി അവർ കഴിച്ചു നോക്കി. ഇതാണ്.
അപ്പൊ ഞാനും ഒരു പീസ് കഴിച്ചു നോക്കാം കേട്ടോ. അല്ല ഒരു ചെറിയ പീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. വട്ടന്റെ ഫ്ലേവറും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാ ഞങ്ങളുടെ പുഡിങ്ങൊക്കെ കഴിഞ്ഞു. മുള്ളിൽ സാധനങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ തീർന്നു. ഫുഡ് നല്ല ടേസ്റ്റി ആയിരുന്നു. ഇന്നത്തെ വീഡിയോ പോയിന്റ് ചെയ്യാണ്. കിടിലം കാളാഞ്ചി അടിപൊളിയാണ് കേട്ടോ. ചത്തട്ടില്ല, നല്ല വായിലേക്ക് ചെളി. ഭക്ഷണം നല്ല സ്മെല്ല് വരുന്നുണ്ട്, അടിപൊളി. ഇപ്പൊ മേത്തോട്ട് പൊള്ളി നാശ ഇത് വേണ്ട. വലുപ്പത്തിലാണ് അരിഞ്ഞു ചെയ്യണം, മീനേക്കാളും വലുപ്പുണ്ടല്ലോ. ഇനി അതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇവിടെ ഇവിടെ മരക്കഷ്ണ അരിഞ്ഞു ചെയ്യുന്നത് ക്യാരറ്റ് ഞാൻ പറഞ്ഞിട്ട് വായിലെടുക്കടിക്കാൻ പറ്റില്ല. ഒരു വാട്ടി കിട്ടുമോ ഒന്ന് തല്ലിക്കൊല്ലാനോ?